അതെല്ലാം ഈ ബാഗിൽ തന്നെ അവശേഷിക്കുന്നുണ്ട്. അതും കേസിലെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ്. പ്രധാനമാണ്. അപ്പം ആ ഘട്ടത്തിൽ അക്രമത്തിൽ ഡിജിറ്റൽ ചെയ്താൽ കൃത്യം പാളരുത് എന്ന ഒരു ആസൂത്രണം പദ്ധതി പ്രവർത്തിക്കുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി എന്നത് വ്യക്തമാണ്. അത് ഏറ്റവും നിർണായകമായ മാനന്തേരി കോട്ടയം ചതുപ്പ് നിരമാണ്. വയൽ പ്രദേശമാണ്. ആളൊഴിഞ്ഞ പറമ്പാണ്. അവിടെ ഒരു കുഴിയിൽ കൃത്യനിർവഹണത്തിന് ശേഷം പത്രം ഉപയോഗിച്ച അതിലേക്ക് ആളൊഴിഞ്ഞ പറമ്പിലെത്തി. അവിടെ ഈ ചതുപ്പ് നിരത്തിൽ ഒരു വെള്ളത്തിലുള്ള കുഴിയുണ്ടായിരുന്നു. ആ കുഴിയിൽ ഈ ബാഗിനകത്ത് ഒരു നെട്ടുകലിന്റെ കഷ്ണം എടുത്തു വെച്ചതിനു ശേഷം കെട്ടിക്കാണ്. ഈ ബാഗിൽ ഉണ്ടായിരുന്നത് രണ്ട് കത്തിയാണ്. അതായത് കൊലപാതകത്തിന് ഉപയോഗിച്ച അലകം പിടിയടക്കം 25 മീറ്റർ നീളമുണ്ട്. എങ്ങനെയാണ് ഇരുമ്പിന്റെ അലകുഭാഗത്തിന് പ്രതിയുടെ ഇരുമ്പിന്റെ അലകുഭാഗത്തിന് ഈ ബാഗും മറ്റുള്ളതെല്ലാം തന്നെ പ്രതി ഉപയോഗിച്ചത് അത് ഇപ്പോൾ കണ്ടെടുത്തുകൊണ്ട് ഈ പ്രദേശത്ത് അധികം ആളുകളില്ല. പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും ചുരുക്കം ചില നാട്ടുകാരും മാത്രമേ ഉള്ളൂ. കൊലപാതകം നടന്ന വീട്ടിൽ നിന്നും ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലമാണ് ഈ മാനന്തേരി എന്ന് പറയുന്ന അലകുഭാഗത്തിന് 12 സെന്റിമീറ്റർ നീളമുള്ളതുമായ